നമസ്കാരം, ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ അറസ്റ്റിലായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ വീണ്ടും റിമാൻഡിൽ. ഈ മാസം 20 വരെയാണ് ബിഷപ്പിന്റെ റിമാൻഡ് കാലാവധി പാലാ മജിസ്ട്രേറ്റ് കോടതി നീട്ടിയിരിക്കുന്നത്. ഇതോടെ 14 ദിവസത്തിന് ശേഷമാകും ഇനി ബിഷപ്പിനെ കോടതിയിൽ ഹാജരാക്കുക. നേരത്തെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിക്ക് ശേഷം സെപ്റ്റംബർ 24 ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പാലാ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരുന്നത്. ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നില്ല. ബിഷപ്പിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തന്നെ തള്ളിയിരുന്നു. അടുത്തയാഴ്ച ഹൈക്കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് ബിഷപ്പിന്റെ അഭിഭാഷകരുടെ നീക്കം. ബിഷപ്പിനെതിരെയുള്ള അനുബന്ധ കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് പോലീസ് നീക്കം. കന്യാസ്ത്രീ നൽകിയ ബലാത്സംഗ പരാതിയിൽ വിവാദങ്ങൾക്കും പ്രതിഷേധ സമരങ്ങൾക്കും ഒടുവിൽ 88 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കത്തോലിക്ക സഭയുടെ ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബിഷപ്പ് ബലാത്സംഗ കേസിൽ അറസ്റ്റിലാകുന്നത്. ബിഷപ്പിനെതിരെ സഭയ്ക്ക് നൽകിയ പരാതിയിൽ ഒരു വർഷത്തിന് ശേഷവും നടപടിയില്ലാതായപ്പോഴാണ് കന്യാസ്ത്രീ പോലീസിൽ പരാതി നൽകിയത്. തൃപ്പൂണിത്തുറയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹൈടെക് മുറിയിൽ സെപ്റ്റംബർ 19 മുതൽ തുടർച്ചയായി 3 ദിവസങ്ങളിലായി നടന്ന ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള. Sky Properties, CP Store, Car Park, Kannur 6.